നമസ്കാരം. സുഡാപ്പികൾ കേരളത്തിലെ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മുസ്ലിം സമുദായം ഒന്നടങ്കം പോപ്പുലർ ഫ്രണ്ട് SDPI ടീമുകൾക്കെതിരെ രംഗത്ത് വരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സമൂഹം പരസ്പരം സംശയത്തിൻ്റെ നിഴലിൽ ആകുമെന്നതിൽ ഒരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ എല്ലാം സംഘപരിവാറിൻ്റെ മുകളിലിടും. എന്നാൽ സത്യമെന്തെന്ന് സമൂഹത്തിന് പതുക്കെയാണെങ്കിലും ബോധ്യമാകുമല്ലോ. ആലപ്പുഴയിൽ ഒരു സിം എടുക്കാൻ പോയ വീട്ടമ്മയുടെ വിവരങ്ങൾ വെച്ചാണ് ബാദുഷ എന്ന സുഡാപ്പി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതും രഞ്ജിത്തിൻ്റെ കൊലയാളികളെ സഹായിച്ചതും. ബാദുഷയെപ്പറ്റി അതുവരെ ആ വീട്ടമ്മയ്ക്കൊരു സംശയവുമില്ലായിരുന്നു. ഇനി നോക്കൂ, നമ്മൾ സമീപിക്കുന്ന മൊബൈൽ ഷോപ്പിലെ വ്യക്തി സുഡാപ്പി ആണോ അല്ലയോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അവർ നമ്മുടെ വിവരങ്ങൾ സുഡാപ്പി തീവ്രവാദികളുമായി ഷെയർ ചെയ്യുമോ ഇല്ലയോ എന്നെങ്ങനെ അറിയും? നാട്ടിലൊക്കെ ഏറിയ പങ്കും മൊബൈൽ ഷോപ്പുകൾ മുസ്ലിങ്ങളുടേതാണ്. അന്യായമായി നിരപരാധികളായ മുസ്ലിങ്ങളെ സംശയത്തിലാക്കാൻ സുഡാപ്പികൾ കാരണമാകുന്നില്ലേ? ഒരാൾ അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം അത്രയ്ക്ക് വലിയ പിന്തുണയാണ് സുഡാപ്പികൾക്ക് മിനിമം സോഷ്യൽ മീഡിയയിലെങ്കിലും മുസ്ലിം നാമധാരികളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി പോലീസിൽ നോക്കൂ. അനസ് എന്ന സുഡാപ്പി സകല സംഘപരിവാറുകാരുടെ ഡീറ്റെയിൽസും കൂടെ ജോലി ചെയ്യുന്ന സകല ഹിന്ദു വിശ്വാസികളായ പോലീസുകാരുടെ ഡീറ്റെയിൽസും അവരുടെ രാഷ്ട്രീയം തിരിച്ച് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് ചോർത്തി നൽകിയിരിക്കുന്നു. അതുവരെ ആർക്കും സംശയമില്ലാതെ ഏവരുടെയും നല്ല സുഹൃത്തായി കഴിയുന്ന അനസിനെ ആരും സംശയിച്ചില്ല. ഈ അനസ് മൂലം പോലീസ് മുസ്ലിം സഹപ്രവർത്തകരെ സംശയിച്ചു തുടങ്ങിയാൽ അത് അവരുടെ കുറ്റമാകുമോ? ഇത് കേൾക്കുന്ന എത്ര മുസ്ലിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. കാരണം സംഘികളെന്നാൽ മുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ടവരും മുസ്ലിങ്ങളെ വെറുക്കുന്നവരും എന്നാണ് കമ്മികൾ ഇവിടെ ഉണ്ടാക്കി വെച്ച പൊതുബോധം. ഈ പൊതുബോധത്തിനനുസരിച്ച് മുസ്ലിങ്ങൾ ചാണക വിളിയുമായി നടക്കുമ്പോൾ കമ്മികൾ ആഗ്രഹിച്ച പോലൊരു സമീപനം തന്നെ തിരിച്ചും ഉണ്ടാവുന്നു. ചരിത്രപരമായ കാരണങ്ങളും ഈ ഭിന്നിപ്പ് കൂട്ടുമെങ്കിലും ഇത്ര നാളും അതറിയാതിരുന്നത് പ്രശ്നം വഷളാക്കിയിരുന്നില്ല. എന്നാൽ സുഡാപ്പികൾ കമ്മികളായ ഒറ്റ ഹിന്ദുക്കളോടുകൂടി ഹിന്ദു വംശഹത്യയായ മാപ്പിള ലഹള ഒക്കെ വെള്ളപൂശാനും ജിഹാദിയായ ടിപ്പു സുൽത്താനെ വെള്ളപൂശി അവതരിപ്പിക്കുമ്പോഴും ഒക്കെ ഹിന്ദുക്കൾ ചരിത്രം പഠിക്കുകയും അതിനെ വളച്ചൊടിക്കുന്നവരോട് വെറുപ്പ് വരികയും ചെയ്യുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ പോകും. അതവിടെ നിൽക്കട്ടെ. അത് ആശയമേഖലയിലെ ഭിന്നിപ്പ് എന്ന് പറയാം. എന്നാൽ കൂടെ ജോലി ചെയ്യുന്നവനെ വിശ്വസിക്കാൻ പറ്റാതാകുക, സമാധാനത്തോടെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി ഒരു സിം എടുക്കാൻ പോലും പറ്റാതാകുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ എങ്ങോട്ട് നയിക്കും എന്ന് വല്ല ഉദ്ദേശവുമുണ്ടോ? മതേതരത്തിൻ്റെ പേരിൽ മിണ്ടാതെ സഹിക്കുന്ന സാധാ കമ്മികളോടൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാതിരിക്കാനും മാത്രം പൊട്ടന്മാരാണെന്ന് കരുതുന്നുണ്ടോ? സ്ത്രീകളുടെ ഹൈജാക്കിംഗ് മൂലം എറണാകുളത്താണ് ഒരാൾ CPM പാർട്ടി മീറ്റിംഗിൽ നിന്നെന്തോ ഇറങ്ങിപ്പോയി സുഡാപ്പി സാന്നിധ്യം വിളിച്ചു കൂവിയത്. നോർമലി അയാളെ ഹിന്ദു വർഗീയവാദിയാക്കി ചാപ്പ കുത്തി ആയിരിക്കണം കുത്തി, അതായത് സംഘീയോ മറ്റോ ഒക്കെ ആക്കി ആയിരിക്കണം ഒരുപക്ഷെ ഇതിൻ്റെ പരിഹാരം മറ്റ് പാർട്ടിക്കാർ കണ്ടത്. ബോധമുള്ളവന് സംഘികൾ ഭരിക്കുന്ന രാജ്യത്തിരുന്ന് ഈ ഭരണം സുഡാപ്പികൾക്ക് അവർ ഹൈജാക്ക് ചെയ്ത കമ്മ്യൂണിസ്റ്റുകളിലൂടെയോ കോൺഗ്രസിലൂടെയോ കിട്ടിയാൽ ഉള്ള അഫ്ഗാൻ അവസ്ഥ ചിന്തിക്കാവുന്നതേയുള്ളൂ. തൽക്കാലം ജനസംഖ്യ അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ നുഴഞ്ഞുകയറ്റത്തിൻ്റെ പാത സ്വീകരിച്ച് എതിർക്കുന്നവരെ ഹിന്ദുത്വ വർഗീയവാദികളാക്കുന്നത്. മുസ്ലിം സമുദായം സുഡാപ്പികളുടെ കൂടെ കൂടി സ്വയം അന്യവൽക്കരിക്കാതെ അവരെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തണം. അവരുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. സർവോപരി സംഘിയും സുഡാപ്പിയും ഒരുപോലെ എന്ന കമ്മി കുത്തിത്തിരിപ്പ് ഇനിയെങ്കിലും ഉപേക്ഷിക്കണം. സുഡാപ്പിക്ക് ഒരിക്കലും സംഘിയാകാനോ സംഘികളെപ്പോലെ ബഹുസ്വരത ഉൾക്കൊണ്ട് ഭരിക്കാനോ ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയില്ല. ബോധമുള്ളവന് വർത്തമാനകാലത്തിലൂടെ കണ്ണോടിച്ചാൽ അത് നന്നായിട്ട് തന്നെ മനസ്സിലാവും. അങ്ങനല്ല എന്ന് പറയുന്ന കമ്മി ഹിന്ദു ഒന്നുകിൽ പൊട്ടനാണ്, അല്ലെങ്കിൽ അവന് നിങ്ങളെ സുഖിപ്പിച്ച് എന്തോ നേടാനുണ്ട്. നിങ്ങൾക്കിത് ഒരു സംഘി പറയുന്നത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. സമാധാനത്തെക്കാൾ വലിയ മതമില്ല. മതത്തിന് സമാധാനം എന്ന് പേരിട്ടാൽ സമാധാനം പുലരുകയുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.